നമസ്കാരം കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് പറയാനുള്ളത് പൂരാടം എന്ന നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ നക്ഷത്ര ജാതകർ വിശാല മനസ്കരായിരിക്കും. പെരുമാറ്റത്തിൽ അന്തസ്സും അഭിമാനവും നിലനിർത്തും. ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും. എന്തിനേയും ചെറുക്കാനും തോൽപ്പിക്കാനും വാശി കാണിക്കും. കുറഞ്ഞ മൂലധനത്തിൽ കൂടി വലിയ സമ്പന്നനാകും. വ്യവഹാര നടത്തിപ്പിൽ വാസന കൂടും. കലാഹൃദയമുള്ളവരായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യമുള്ളവരായിരിക്കും. പൊങ്ങച്ചക്കാരികളായിരിക്കും. ഉദാസീനത പ്രകടിപ്പിക്കും. അപ്രതീക്ഷിത വിവാഹ ബന്ധങ്ങളായിരിക്കും ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത്. സിനിമ, സാമൂഹ്യക്ഷേമം, ഹോട്ടൽ തുടങ്ങിയവയിൽ വിജയിക്കും. കാൽക്കുഴച്ചിൽ, മുതുകുവേദന തുടങ്ങിയ അസുഖങ്ങൾ ശല്യം ചെയ്യും. പൂരാടം നാളുകാരുടെ ജനനം ശുക്രദശയിലാണ്. 10 വയസ്സുവരെ ശുക്രദശയാണ്. തുടർന്ന് ആദിത്യദശ, ചന്ദ്രൻ, ചൊവ്വ, കുജൻ, രാഹു, വ്യാഴം, ശനി എന്നീ ക്രമത്തിലാണ് ദശാകാലം. ഇനി മറ്റൊരു ഗ്രന്ഥം പരിശോധിക്കാം. പൂരാടം നാളിൽ ജനിച്ചവർ സാധാരണഗതിയിൽ ശരീരപുഷ്ടി കുറവുള്ളവരും സാമാന്യം ഉയരവും ഉറച്ച ശരീരവും ഉള്ളവരും കായിക വ്യായാമങ്ങളിലും കളികളിലും താല്പര്യം കാണിക്കുന്നവരുമാണ്. പ്രായോഗിക ബുദ്ധി കൂടും. കാര്യസാധ്യത്തിനായി ഏതു മാർഗവും സ്വീകരിക്കും. പെട്ടെന്നുള്ള തോന്നലുകൾ അനുസരിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. സംഭാഷണ ചാതുര്യം കൊണ്ട് സ്വന്തം തെറ്റുകൾ പോലും ന്യായീകരിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. ഏതിനെയും വിമർശന ബുദ്ധി നോക്കുകയും കഠിനമായി വിമർശിക്കുകയും ചെയ്യും. കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അന്യർക്ക് മാർഗദർശനം നൽകാനും സാമർത്ഥ്യമുണ്ടാകും. സ്വന്തം കാര്യങ്ങളിൽ സ്വന്തം അഭിപ്രായം അനുസരിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ. എപ്പോഴും എന്തെങ്കിലും ഒരു രോഗം അലട്ടിക്കൊണ്ടിരിക്കും. വാദസംബന്ധമായ അസുഖങ്ങൾക്കാണ് കൂടുതൽ സാധ്യത. ബാല്യത്തിലും വാർദ്ധക്യത്തിലുമാണ് രോഗപീഡ വർദ്ധിക്കുക. മനഃശക്തി കൊണ്ട് രോഗത്തെ ചെറുത്തു നിൽക്കും. തന്നെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വളരെ ബന്ധപ്പെടേണ്ടി വരും. പക്ഷേ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും. 10 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള കാലം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും. വിദ്യാഭ്യാസം നേടാനും മെച്ചമായ തൊഴിൽ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള കാലം മാറ്റങ്ങളുടെ ഘട്ടമായിരിക്കും. 33 വയസ്സിന് ശേഷം ധനാഭിവൃദ്ധി, തൊഴിൽ സംബന്ധമായ നേട്ടങ്ങൾ, കുടുംബസുഖം തുടങ്ങിയവയുണ്ടാകും. അന്യരുടെ സഹായം കൊണ്ട് ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുക കൂട്ടായ പ്രവർത്തനം കൊണ്ട് വളരെ ധനം നേടാവുന്നതാണ്. ജനിച്ച നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും താമസം മാറും. ദൂരസ്ഥലത്ത് ഭൂസ്വത്ത്, വീട്, വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയവ നേടിയെടുക്കും. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. വിവാഹം അല്പം നേരത്തെയോ അല്പം താമസിച്ചോ ആകാനാണ് സാധ്യത. ജീവിത പങ്കാളിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം താല്പര്യം കാണിക്കും. സന്താനങ്ങൾ, ബന്ധുക്കൾ തുടങ്ങിയവരുടെ സഹകരണം ലഭിക്കും. പൂരാടം നാളിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യവും ആരോഗ്യവും ബുദ്ധി സാമർത്ഥ്യവും ഉള്ളവരായിരിക്കും. ഉന്നത വിദ്യാഭ്യാസം, മെച്ചമായ ജോലി എന്നിവ അനുഭവത്തിൽ വരും. ഭർത്താവിനെ അന്ധമായി അനുസരിക്കാൻ തയ്യാറാവുകയില്ല. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സജ്ജനങ്ങളിൽ വച്ച് മുഖ്യയും നല്ല പ്രവൃത്തികളെ ചെയ്യുന്നവരായും തുല്യമില്ലാത്ത വീര്യവും സൗന്ദര്യവും ഉള്ളവരായും വിസ്താരമേറിയ കണ്ണുകളോട് കൂടിയവരായും ഭവിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പൂരാടം നക്ഷത്രത്തെക്കുറിച്ച് ഇതിൽ പറയുന്നത്. ഇനിയും മറ്റു പല കാര്യങ്ങളും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ പറയാനുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് മറ്റു വീഡിയോകളിൽ പറയാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിൽ പറയുന്ന പോസിറ്റീവായ കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.